കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ഇടതുമുന്നണിയിലെ മാധവനെ തെരഞ്ഞെടുത്തു. ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് മാധവൻ പ്രസിഡന്റായത്. 19 അംഗ ഭരണസമിതിയിൽ UDFന് 10ഉം LDFന് 9ഉം അംഗങ്ങളാണുള്ളത്. കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇടതുമുന്നണി അട്ടിമറി വിജയം കരസ്ഥമാക്കിയത്. LDFലെ മാധവൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടത് അംഗ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് പദവിയിലെത്തിയത്. 19 അംഗ ഭരണസമിതിയിൽ UDFന് 10ഉം LDFന് 9ഉം അംഗങ്ങളാണുള്ളത്. ഇതിൽ ഒരംഗത്തിന്റെ വോട്ട് അസാധുവാകുകയായിരുന്നു. അസാധുവിനെ ചൊല്ലി ഏറെ നേരം ഇരുപക്ഷവും തമ്മിൽ തർക്കവും ഉണ്ടായി. തർക്കത്തിനൊടുവിലാണ് നറുക്കെടുപ്പിലൂടെ മാധവനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. നേരത്തെ കോൺഗ്രസിലെ ബാബു നെല്ലുള്ളിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. മുന്നണി ധാരണ പ്രകാരം അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് മുസ്ലിം ലീഗിലെ അരിയിലലവിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി UDF നേതൃയോഗം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ധാരണ പ്രകാരം 2 വർഷം കഴിഞ്ഞിട്ടും ബാബു നെല്ലുള്ളി രാജിവെക്കാത്തത് UDFൽ വലിയ പ്രശ്നങ്ങൾക്കും കാരണമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട CP മാധവൻ നമ്പ്യാർ എന്ന നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുറത്തും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നു. ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. CTV പ്രാദേശിക വാർത്ത മാവൂർ.